നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചിലരുടെ പേര് കേൾക്കുമ്പോഴേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കലിയിളകും. അക്കൂട്ടത്തിലൊരു പേരാണ് കെ എൻ ബാലഗോപാൽ. ഇപ്പോഴിതാ ഗവർണർ ഇറങ്ങിയിരിക്കുന്നത് കെ എൻ ബാലഗോപാലിന് വീണ്ടും മറുപടിയുമായി. കേരളത്തിൽ ജനിച്ചു വളർന്ന മറ്റു പലരെക്കാളും നന്നായി മുണ്ടുടുക്കാൻ തനിക്കറിയാമെന്ന് ഗവർണർ പറയുന്നു. അതാണ് പലരുടെയും യഥാർത്ഥ പ്രശ്നം. യു പിക്കാരനായ ആരിഫ് മുഹമ്മദ് ഖാന് കേരളത്തിലെ സാഹചര്യങ്ങൾ അറിയില്ല എന്ന മന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ പരാമർശങ്ങൾക്കാണ് ഇത്തരമൊരു മറുപടി ഗവർണർ നൽകുന്നത്. ഗോവ ഗവർണറും ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റുമായ പി എസ് ശ്രീധരൻപിള്ളയുടെ മുന്നിൽ വെച്ചാണ് കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്തരം വിമർശനങ്ങൾ ഉയർത്തിയത്. സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഒക്കെ പേരെടുത്തു പറയാതെ ശ്രീധരൻപിള്ളയും ഇന്നലെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തി. ഗവർണർ പദവി വേണ്ട എന്ന് പറഞ്ഞ രണ്ട് പാർട്ടികൾ 1946 മുതൽ 51 വരെ ഭരണഘടന രൂപീകരണ ശ്രമങ്ങളോട് മുഖം തിരിച്ചവരാണ്. ഷബാനു കേസുമായി ബന്ധപ്പെട്ട് രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ നിന്ന് അന്ന് രാജിവെച്ച ആരിഫ് മുഹമ്മദ് ഖാന് സ്വീകരണമൊരുക്കിയ ആളാണ് ഇ എം എസ് എന്നും ശ്രീധരൻപിള്ള ഓർമ്മിപ്പിച്ചു. ഗോവ ഗവർണറുടെ രാജ്ഭവനിൽ നടന്ന പരിപാടിയിലാണ് ഇരുവരും ഒരേ വേദി പങ്കിട്ടത്. കേരളത്തിലെ പോരാട്ടങ്ങളിൽ ഒരിഞ്ച് പിന്നോട്ടില്ല എന്ന സന്ദേശമാണ് ഇന്നലെ ഗോവയിൽ വെച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞതിൻ്റെ പൊരുൾ. ഏറ്റവും ഒടുവിൽ രൂക്ഷമായി നിൽക്കുന്ന തൃശൂർ കേരള കാർഷിക സർവകലാശാലയിലെ പ്രശ്നങ്ങൾ താൻ അവസാനിപ്പിക്കുമെന്നാണ് ഗവർണറുടെ പ്രഖ്യാപനം. സി പി എം അനുകൂല ജീവനക്കാർ കഴിഞ്ഞ ഒന്നര മാസത്തിലേറെയായി അവിടെ സമരത്തിലാണ്. ഇനിയും സമരവുമായി മുന്നോട്ടു പോകാനാണ് അവരുടെ പദ്ധതിയെങ്കിൽ പണി തെറിപ്പിക്കും എന്നാണ് ഗവർണറുടെ നിലപാട്. കാർഷിക സർവകലാശാലയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ ഗവർണർ ഇക്കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. സമരം അവസാനിപ്പിക്കാൻ മന്ത്രിമാരാരും ഇടപെടുന്നില്ല, സർക്കാർ ഇക്കാര്യത്തിൽ മുഖം തിരിക്കുന്നു എന്ന നിലപാടാണ് രാജ്ഭവനുള്ളത്. സമരം ചെയ്യുന്നവരുടെ പൂർണ്ണ വിവരങ്ങൾ സർവകലാശാലയിൽ നിന്ന് രാജ്ഭവനിലേക്ക് കൈമാറാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കുന്ന അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണർ ഇഷിത റോയിയോടാണ് ഇപ്പോൾ ഗവർണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർവകലാശാലയുടെ വിവിധ ജില്ലകളിലെ ഓഫീസുകളിൽ നിന്നും പലരും അവധിയെടുത്ത് മുങ്ങിയിരിക്കുന്ന അവസ്ഥ. സി പി എം അനുകൂല സംഘടനയായ എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി വി ഡെന്നിയെ മുൻ വൈസ് ചാൻസലർ ആർ ചന്ദ്രബാബു തരം താഴ്ത്തിയതിനെതിരെയാണ് ഇപ്പോൾ സമരം. രമ്യ ഹരിദാസ് എം പിയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തികരമായ പോസ്റ്റിട്ടു എന്ന കാരണം കാണിച്ചാണ് ഡെന്നിക്കെതിരെ ഒക്ടോബർ 3 നടപടിയെടുത്തത്. അസിസ്റ്റന്റ് രജിസ്ട്രാർ തസ്തികയിൽ നിന്ന് 2 ഗ്രേഡ് താഴ്ത്തി സെക്ഷൻ ഓഫീസറാക്കിയ അസാധാരണ നടപടിക്കെതിരെയാണ് ഇപ്പോൾ ഇടതുപക്ഷ ജീവനക്കാർ സമരം നടത്തുന്നത്. എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ, കാർഷിക സർവകലാശാലയിൽ നടക്കുന്നത് സി പി എം സി പി ഐ പോരു തന്നെ. സി പി എം ജീവനക്കാർ സമരം നടത്തുമ്പോൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും ശക്തമായത് പി രാജനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ. സി പി ഐയുടെ നേതൃത്വത്തിൽ സ്വജനപക്ഷപാതപരമായ നിയമനങ്ങൾ നടന്നുവെന്നാണ് സി പി എം ആരോപിക്കുന്നത്. ഇൻചാർജ് ഭരണത്തിനെതിരെ പ്രതികരിച്ചതിലുള്ള പകപോക്കലാണ് ഈ തരം താഴ്ത്തൽ എന്ന് സി പി എം സംഘടനകൾ പറയുന്നു. മുൻ വൈസ് ചാൻസലറെ കൊണ്ട് ഇത്തരം നടപടികൾ സി പി ഐയുടെ നേതൃത്വത്തിലാണ് എടുപ്പിച്ചിട്ടുള്ളത്. സി പി ഐ മന്ത്രി കെ രാജൻ സർവകലാശാല ആസ്ഥാനമായ മണ്ണൂത്തി ഉൾപ്പെടുന്ന ഒല്ലൂർ മണ്ഡലത്തിലെ എം എൽ എ ആണ്. രാജനെതിരെയും സി പി എം നേതാക്കൾ പോർ വിളിക്കുന്നു. കാർഷിക സർവകലാശാലയിലെ സമരം അവസാനിപ്പിക്കാൻ മുൻകൈയെടുത്തില്ല എങ്കിൽ രജിസ്ട്രാറെ തെരുവിൽ നേരിടുമെന്ന് ഇക്കഴിഞ്ഞ ദിവസം ഒരു ഡിവൈഎഫ്ഐ നേതാവ് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഉള്ളതായി ഓർക്കണമെന്നായിരുന്നു അവരുടെ മുന്നറിയിപ്പ്. സി പി എം അനുകൂല സംഘടനാ നേതാവിനെ സർവീസിൽ തരം താഴ്ത്തിയതിനെതിരെയാണ് ഇത്തരമൊരു കൊലവിളി മുദ്രാവാക്യം. നിങ്ങൾ ഇവിടെ രജിസ്ട്രാർ ആയിരിക്കും, പക്ഷേ നിങ്ങൾ ഈ ഗേറ്റ് കടന്ന് നിങ്ങളുടെ വീടുകളിലേക്ക് കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. ഇവിടെ പൊതുപ്രസ്ഥാനമുണ്ട്, ആ പൊതുപ്രസ്ഥാനത്തിന് കീഴിൽ യുവജന പ്രസ്ഥാനമുണ്ട്, ആ യുവജന പ്രസ്ഥാനത്തെ പോലെ തന്നെ വിദ്യാർത്ഥി സംഘടനയുണ്ട്. ഞങ്ങൾ തെരുവിൽ നേരിടാൻ വേണ്ടി ഞങ്ങൾ 43 ദിവസം ഇവിടുത്തെ അധ്യാപകർ ഉൾപ്പെടെ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, ഇവിടുത്തെ അസോസിയേഷന് മുഴുവൻ ആളുകളും ഉൾപ്പെടെ ഇവിടെ സമരത്തിൽ ഏർപ്പെടുന്ന സമയത്ത് സഹായ സമിതി
കാർഷിക സർവകലാശാലയിൽ സി പി എം അനുകൂല സംഘടനയെ ദുർബലമാക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് എന്ന ആരോപണവും ഡിവൈഎഫ്ഐ നേതാവ് ഉയർത്തി. ഡിവൈഎഫ്ഐ മണ്ണൂത്തി മേഖലാ സെക്രട്ടറിയും കോർപ്പറേഷൻ കൗൺസിലറുമായ അനീസ് അഹമ്മദായിരുന്നു രജിസ്ട്രാറുടെ നേർക്ക് കൊലവിളി നടത്തിയത്. അതിരൂക്ഷമായി നിൽക്കുന്ന കാർഷിക സർവകലാശാലയിൽ കട്ടക്കിടപെടും എന്ന സന്ദേശമാണ് ഏറ്റവും ഒടുവിൽ ഗവർണർ നൽകുന്നത്. ചുരുക്കത്തിൽ സി പി എം രാഷ്ട്രീയപരമായി സർവകലാശാലകളെ കൈപ്പിടിയിലൊതുക്കാനുള്ള എല്ലാ നീക്കങ്ങളെയും ഗവർണർ എതിർക്കുന്നു. കലിപ്പു തീരാതെ പിണറായി വിജയൻ ഗവർണറുടെ പേരെടുത്തു പറയാതെ ഇന്നലെയും ചില പരാമർശങ്ങൾ നടത്തി. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ സമ്മർദ്ദത്തിലാഴ്ത്താൻ ഉയർന്ന ഭരണഘടനാ പദവി വഹിക്കുന്നവർ പോലും ഉപയോഗിക്കപ്പെടുന്നുവെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ഭരണഘടനാ ദിനത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇത്തരം പരാമർശങ്ങൾ. രാജ്യത്ത് മതനിരപേക്ഷ ജനാധിപത്യ ഫെഡറൽ മൂല്യങ്ങൾ കനത്ത വെല്ലുവിളി നേരിടുന്നു എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പ്രസംഗിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മതനിരപേക്ഷ തത്വങ്ങൾ അട്ടിമറിക്കപ്പെടുന്നുവെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ബഹുസ്വരത ഇല്ലായ്മ ചെയ്യാനും പിന്തിരിപ്പിൻ ആശയങ്ങൾ വരും തലമുറയുടെ മനസ്സിൽ കുത്തിവെക്കാനും ശ്രമങ്ങൾ നടക്കുന്നു. പാഠപുസ്തകങ്ങളുടെ ഉള്ളടക്കം മാറ്റുന്ന അപകടകരമായ പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. ഗവർണർക്കെതിരെയുള്ള സമരം വിജയിക്കാത്ത പിണറായി വിജയനും സർക്കാരുമൊക്കെ ഇപ്പോൾ പുതുവഴികൾ തേടുകയാണ്. ഡിസംബർ 5 ചേരുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ ഗവർണറിൽ നിന്ന് ചാൻസലർ പദവി എടുക്കുന്ന ബിൽ അവതരിപ്പിക്കണം എന്നു തന്നെയാണ് ഇപ്പോഴും പിണറായി വിജയന്റെ പൂതി. എന്നാൽ ഇത് വിജയിക്കുന്ന യാതൊരുവിധ ലക്ഷണങ്ങളും ഇപ്പോഴും കാണുന്നില്ല. രാജ്ഭവനിലെ നിയമനങ്ങൾക്ക് പ്രത്യേക ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള കരട് നിർദ്ദേശങ്ങളോട് സർക്കാർ മുഖം തിരിച്ചു. രാജ്ഭവൻ അയച്ച നിർദ്ദേശങ്ങളിൽ പലതും നിലവിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന നിലപാടാണ് സർക്കാരിന്. രാജ്ഭവനിലെ ഏത് തസ്തികയും ഗവർണർക്ക് കോട്ടെർമിനസ് വ്യവസ്ഥയിൽ ആളുകളെ നിയമിക്കാം എന്ന കരടിലെ നിർദ്ദേശം സർക്കാർ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. കോട്ടെർമിനസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവർണർ വിരമിക്കുമ്പോൾ സ്വയം ഒഴിയുന്ന അവസ്ഥ. രാജ്ഭവൻ സർവീസിനായി പ്രത്യേക ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള കരട് നിർദ്ദേശങ്ങൾക്ക് കഴിഞ്ഞ മാസമാണ് സർക്കാർ പോലും മറുപടി നൽകിയത്. 1968 PSC നിയമമനുസരിച്ചാണ് സംസ്ഥാനത്ത് നിയമനങ്ങൾ നടക്കുന്നത് എന്ന് സർക്കാർ പറയുന്നു. രാജ്ഭവനിലെ എല്ലാ തസ്തികകളും രാജ്ഭവൻ സർവീസിലെ ലാസ്റ്റ് ഗ്രേഡ് സർവീസുകാരുടെ പ്രമോഷൻ തസ്തികയാണെന്നും അവരുടെ അസാന്നിധ്യത്തിൽ മാത്രമേ നേരിട്ടുള്ള നിയമനവും ഡെപ്യൂട്ടേഷനും നടക്കാവൂ എന്ന നിലപാടിലാണ് സർക്കാർ ഇപ്പോൾ. ഗവർണറുടെ അധികാര കാലയളവിൽ ആരെ വേണമെങ്കിലും ഏത് തസ്തികയിലേക്കും നിയമിക്കാം എന്ന കരടിലെ നിർദ്ദേശം PSC നിയമനത്തിന് വിരുദ്ധമാണ് എന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. കരട് നിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു. ഗവർണർ തിരിച്ചടിച്ചത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ മുഴുവൻ വിവരങ്ങളും ആരാഞ്ഞുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് 2 വർഷം കഴിയുമ്പോൾ പെൻഷൻ നൽകുന്നത്? ഇത് PSC നിയമനത്തിന് വിരുദ്ധമല്ലേ എന്ന് ഗവർണർ തിരിച്ചടിക്കുന്നു. ഇവിടെയാണ് സർക്കാർ വീണ്ടും പരുങ്ങലിലാവുന്നതും. നിയമനങ്ങളിൽ കാലോചിത മാറ്റം കൊണ്ടുവരാനാണ് രാജ്ഭവൻ ആലോചിച്ചത്. പലതവണ കത്തയച്ചിട്ടും ഇതിനോട് അനുകൂല നിലപാട് സർക്കാർ പ്രകടിപ്പിച്ചില്ല. നന്നായി മുണ്ടുടുക്കാൻ അറിയാവുന്ന ആരിഫ് മുഹമ്മദ് ഖാന് മുണ്ടുടുക്കാൻ മാത്രമല്ല കളികളും വശമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഫയലും അദ്ദേഹം സമർത്ഥമായി ഉപയോഗിക്കുന്നു. ഡിസംബർ 5 പ്രത്യേക നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന അന്ന് തന്നെ ചില ബോംബുകൾ പൊട്ടിക്കാൻ രാജ്ഭവൻ വൃത്തങ്ങൾ ഇപ്പോഴേ പണി തുടങ്ങി. പിണറായി വിജയനും സർക്കാരുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന രേഖകൾ ഇതിനകം തന്നെ രാജ്ഭവന് ക്രോഡീകരിച്ചു കഴിഞ്ഞു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാജ്ഭവനിലെ നിയമനങ്ങൾ മാത്രമല്ല മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ നിയമനത്തെക്കുറിച്ചും സമഗ്രമായ അന്വേഷണവും ജനങ്ങളുടെ മുന്നിൽ ഒരു പൊതുചർച്ചയും വേണം എന്ന നിലപാടിലാണ് ഗവർണർ ഇപ്പോൾ. രാജ്ഭവനിൽ ഗവർണർ മാറുമ്പോൾ സ്വയം ഒഴിഞ്ഞുപോകുന്ന തസ്തികകൾ സൃഷ്ടിക്കാം എന്ന രാജ്ഭവൻ നിർദ്ദേശമാണ് ഇപ്പോൾ സർക്കാർ തള്ളിക്കളയുന്നത്. അതും PSC നിയമനത്തിൻ്റെ പേരിൽ. ഇതേ PSC നിയമനം മന്ത്രിമാരുടെ സ്റ്റാഫുകൾക്ക് ബാധകമല്ലേ എന്ന ചോദ്യമാണ് തിരികെ രാജ്ഭവൻ ഉയർത്തുന്നത്. സാങ്കേതിക സർവകലാശാല VC ഇനിയും പ്രവർത്തനത്തിനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കാൻ ഗവർണർ തീരുമാനമെടുത്തു. അതുപോലെ തന്നെ കാർഷിക സർവകലാശാലയിലും. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പൂർണ്ണമായി പാർട്ടിയുടെ കൈകളിൽ നിന്ന് മോചിപ്പിച്ചെടുക്കും എന്ന വാശിയിൽ തന്നെയാണ് ഇപ്പോഴും ഗവർണർ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.